വെൽക്കം ടു ടെക്കാഡമിക്സ്. പല ടീച്ചേഴ്സിനും യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒന്നാണ് ഗൂഗിൾ ഡ്രൈവ്. പലർക്കും ഗൂഗിൾ ഡ്രൈവ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഗൂഗിൾ ഡ്രൈവ് വളരെ ഈസിയായി, വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യാനുള്ള ചില ടിപ്സാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് പുതിയ ഗൂഗിൾ ഡ്രൈവ് ഫയൽസ് വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാമെന്നാണ്. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്കൊരു ഗൂഗിൾ ഡോക്ക് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റോ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യും. ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ ഗൂഗിൾ ഡോക്കോ ഗൂഗിൾ ഷീറ്റോ ഗൂഗിൾ സ്ലൈഡോ നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യാണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ഫയൽസ്, പുതിയ ഗൂഗിൾ ഡ്രൈവ് ഫയൽസ് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പുതിയ ടാബ് എടുക്കുക. നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ ഒരു പുതിയ ടാബ് എടുക്കുക. ഇനി നിങ്ങൾക്കൊരു ഗൂഗിൾ ഡോക്കാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ഗൂഗിൾ ഡോക്സ് ഡോട്ട് ന്യൂ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു പുതിയ ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇപ്പോൾ ക്രോമിൽ വേറൊന്നുമില്ല, നിങ്ങളുടെ ഒരു ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ടാബിൽ നിങ്ങൾ അഡ്രസ് ബാറിൽ ഡോക്സ് ഡോട്ട് ന്യൂ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു ഗൂഗിൾ ഷീറ്റാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷീറ്റ്സ് ഡോട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആയി വരും, ഒരു സ്പ്രെഡ് ഷീറ്റ് ഓപ്പൺ ആയി വരും. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഫയൽസ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലൊന്നും പോകാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കൊരു ഗൂഗിൾ സ്ലൈഡ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെക്ക് ഡോട്ട് ന്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ആയി കിട്ടും. കണ്ടില്ലേ, അൺടൈറ്റിൽഡ് പ്രസൻറ്റേഷൻ, ഒരു ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ആയി. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോം ഡോട്ട് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് ഫയൽസ് ഓപ്പൺ ചെയ്യാമെന്നുള്ളത്. ഈസി അല്ലേ? ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടിപ്പിലേക്ക് കടക്കാം. ഞാനിപ്പോൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഡോക്കിൽ വോയിസ്, അതായത് ടെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് വോയിസിലൂടെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ഡോക്സിൽ ടൂൾസിലേക്ക് പോവുക. ടൂൾസിൽ നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു വോയിസ് ടൈപ്പിംഗ് ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മൈക്രോഫോൺ സിമ്പൽ കാണാം ലെഫ്റ്റ് സൈഡിൽ. ഇപ്പം നിങ്ങൾ മൈക്രോഫോൺ സിമ്പൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് ഉടനെ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനത് പറയുന്നില്ല, നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാൻ മൈക്രോഫോൺ സിമ്പൽ ക്ലിക്ക് ചെയ്യുവാണ്. ഞാൻ പെർമിഷൻ കൊടുക്കുന്നു. ഗോ ടു ടൂൾസ് ഇൻ ഗൂഗിൾ ഡോക്സ് ആൻഡ് സെലക്ട് വോയിസ് ടൈപ്പിംഗ്. ദെൻ ക്ലിക്ക് ഓൺ ദ മൈക്രോഫോൺ സിമ്പിൾ. ഓക്കെ, അപ്പം ഞാനിനി എൻ്റെ ഡിറ്റേഷൻ കഴിഞ്ഞു, ഞാൻ ഈ മൈക്രോഫോൺ അങ്ങ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്? അപ്പോൾ ഞാനിപ്പോൾ എന്താണ് ഇവിടെ ഡിറ്റേറ്റ് ചെയ്തത്, അതിവിടെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ വളരെ മടിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, ഗൂഗിൾ ഡോക്കിൻ്റെ ഒരു ടൂളാണ് ഈ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലാസ്റ്റിൽ വരുമ്പോൾ ഈ സിമ്പിൾ, ഞാൻ സിമ്പിൾ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ അത് ടൈപ്പ് ആയിരിക്കുന്നത് സിമ്പിൾ എന്നാണ്. അപ്പോൾ നമ്മുടെ ആക്സെൻ്റ് അനുസരിച്ചിട്ട് ചില വേർഡ്സിൽ മാറ്റം വരും ഇതിൽ, കാരണം നമ്മൾ പലരും യൂസ് ചെയ്യുന്നത് പല ആക്സെൻ്റാണ്. അപ്പോൾ നമ്മുടെ ആക്സെൻ്റ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, അത്രയും ഈ ഒരു സെൻറ്റൻസ് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള വേർഡ്സ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വോയിസിലൂടെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഈ ഗൂഗിൾ ഡോക്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ലിങ്ക് ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വേർഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈപ്പർ ലിങ്ക് എന്താണെന്ന്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നാണ്. ഒരു പെർട്ടിക്കുലർ വേർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഹൈപ്പർ ലിങ്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഗൂഗിൾ ഡോക്കിൽ ലിങ്ക് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് വേർഡിലാണോ നമ്മൾ ലിങ്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഒരു വേർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കമൻറ്റ് കൊടുക്കാം, നിങ്ങൾക്ക് കമൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഇതിൽ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ലിങ്ക് ചൂസ് ചെയ്യാം. ഇനി ഏത് ലിങ്കാണോ, അതായത് ഇതിനെ നിങ്ങൾക്ക് ഏതിലേക്കാണോ അറ്റാച്ച് ചെയ്യേണ്ടത്, ആ ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ നേരത്തെ ഓപ്പൺ ചെയ്ത ഗൂഗിൾ സ്ലൈഡിൻ്റെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്നിട്ട് അപ്ലൈ കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഹൈപ്പർ ലിങ്ക് ആയിട്ട് മാറിക്കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് കാണാൻ എൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലൂ ആണ്, അണ്ടർലൈൻ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വേർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു ന്യൂ പ്രസൻറ്റേഷനിലേക്ക് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിൾ ഡോക്സിൽ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഫോൾഡേഴ്സ് ഓർഗനൈസ് ചെയ്യാമെന്നതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒത്തിരി ഫോൾഡേഴ്സ് ഉണ്ടാകും അല്ലേ. പലപ്പോഴും ഒത്തിരി ഫോൾഡേഴ്സ് വരുമ്പോൾ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോൾഡർ അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏത് കളറാണ്, ഞാനിപ്പോൾ ഒരു റെഡ് കളർ യൂസ് ചെയ്യാം. നമ്മൾ യൂഷ്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും റെഡ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റെഡ് എന്ന് പറയുന്ന ഒരു കളർ ചൂസ് ചെയ്തു. ഇനി വേറൊരെണ്ണത്തിന് നിങ്ങൾക്ക് വേറൊരു കളറാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ കളർ ചൂസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. എല്ലാ ഫോൾഡേഴ്സിനും കളർ കൊടുക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ എൻ്റർ ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫോൾഡർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്തരം ഫോൾഡേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കളർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി എൻ്റെ ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഈസിയും എല്ലാ ടീച്ചേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇമേജസിനെ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ് അല്ലേ. ഇമേജ് ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓൺലൈനിൽ ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഇത് അതൊന്നുമില്ല, നമുക്ക് ഗൂഗിൾ ഡ്രൈവിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇമേജസ് നമുക്ക് ടെക്സ്റ്റിൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഇമേജ് ഞാൻ എൻ്റെ ഡ്രൈവിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലൂംസ് ടാക്സോണമി എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു ഇമേജ് എൻ്റെ ഡ്രൈവിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇമേജാണ് ഞാൻ എൻ്റെ ഡ്രൈവിലേക്ക്, ഞാൻ ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്കറിയാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് എൻ്റെ ഡ്രൈവിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ മാജിക് നടക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ആ ഒരു ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈ ഒരു ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഒരു ഇമേജ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ ഡോക്സിൽ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു ഇമേജിൽ എന്തൊക്കെ വേർഡ്സ് ആണോ ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനലൈസ്, അപ്ലൈ, അണ്ടർസ്റ്റാൻഡ്, അങ്ങനെ എന്തൊക്കെ വേർഡ്സ് ആണോ ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുള്ളത് അതെല്ലാം തന്നെ നമുക്കിതിൻ്റെ താഴെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഇമേജിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പല സമയം, ചില സമയത്തൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ, ഏതെങ്കിലും ഒരു ഇമേജ് കാണുമ്പോയോ ഈ ഇമേജിലുള്ള ടെക്സ്റ്റ് മാത്രമായിട്ട് എനിക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സിക്സ്ത് ടിപ്പിലേക്ക് പോകാം. നമ്മുടെ സിക്സ്ത് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ പോവാം. ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ കീയും ഫോർവേഡ് സ്ലാഷും ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ കീയും ഫോർവേഡ് സ്ലാഷും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഓപ്പൺ ആവും. അപ്പോൾ എല്ലാവരും കീബോർഡ് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാനായിട്ട് വളരെ എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷെ ഞാൻ പല ടൈമിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കീബോർഡ് ഷോർട്ട് കട്ടാണ്. കാരണം നമ്മൾ മൗസ് യൂസ് ചെയ്യുന്നതിൽ അധികം നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ്, പക്ഷേ എല്ലാ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ.
പക്ഷെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഐറ്റം സെലക്ട് ചെയ്യാനായിട്ട് നോക്കുള്ളൂ, സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് സ്പേസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് എക്സ് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കീബോർഡ് ഷോർട്ട് കട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് സെലക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്, ഗോ ടുവിന് വേണ്ടിയിട്ടുണ്ട്, ആപ്ലിക്കേഷനു വേണ്ടിയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ. ഫയൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് യു ആണ് അതിന്റെ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഫോൾഡർ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഐ ആണ്. അതുപോലെ പുതിയ മെനൂസിൽ നമുക്ക് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ഷൻസിൽ. അപ്പൊ ഇങ്ങനെ കുറെ കീബോർഡ് ഷോർട്ട് കട്ട്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത് അക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്യുക, നിങ്ങളുടെ കീബോർഡിലുള്ള കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് ഫോർവേഡ് സ്ലാഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ സിക്സ്ത് ടിപ്പ്. ഇനി എൻ്റെ സെവൻത് ടിപ്പ്, എൻ്റെ ലാസ്റ്റ് ടിപ്പാണ്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ഡ്രൈവ് ഫയൽസിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കുക. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു അത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പി പി ടി എൻ്റെ ഡ്രൈവിലേക്ക് ഞാൻ ആഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ സ്ലൈഡിലേക്ക് കൺവേർട്ട് ആവുന്നു, അല്ലെങ്കിൽ ഞാനൊരു വേർഡ് ഫയലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ ടോക്കിലേക്ക് കൺവേർട്ട് ആവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാനാണ് ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്, ഒരു വേർഡ് ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു വർക്ക്ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു വേർഡ് ഫയലാണ്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡോട്ട് ഡി ഒ സി എക്സ്, ഇതൊരു വേർഡ് ഫയൽ ആണെന്നുള്ളതിന് വേറെ പ്രൂഫ് ഒന്നും വേണ്ട. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു വേർഡ് ഫയൽ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഗൂഗിൾ ഡ്രൈവിൽ കാണാം. ഇതിന്റെ സിമ്പലൊക്കെ നോക്കി അറിയാം ഡബ്ല്യു വേർഡ് ആണ് ഐക്കൺ. എന്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിന്റെ സിമ്പൽ കാണാം അല്ലേ. അപ്പൊ ഞാനിപ്പോ ഇത് അപ്ലോഡ് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല, ഇത് വേർഡ് ആയിട്ട് തന്നെയാണ് അപ്ലോഡ് ആയിട്ടുള്ളത്. അപ്പോ ഇത് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവില്. അതിന് വേറെ ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിന്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കൺവേർട്ട് അപ്ലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഇനേബിൾ ചെയ്യുക. കൺവേർട്ട് അപ്ലോഡഡ് ഫയൽസ് ടു ഗൂഗിൾ ഡോക്സ് എഡിറ്റർ ഫോർമാറ്റ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ വേറെ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കൺവേർട്ട് അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിന്റെ സെറ്റിംഗ്സിന് ഇനേബിൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ആ സെയിം ഫയൽ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഓക്കെ, അതിപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രൈവ് റിഫ്രഷ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഫസ്റ്റ് കാണുന്നത് ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തതാണ്. ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വേർഡ് ഫോർമാറ്റ് ആണ്. അപ്പോൾ ഇത് ഡോക്സിൽ മാത്രമല്ല, ഈവൻ നിങ്ങളൊരു എക്സൽ ഷീറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ ഷീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ഞാൻ നിങ്ങൾക്കൊരു പി പി ടി ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. പി പി ടി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഗൂഗിൾ സ്ലൈഡിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡോട്ട് പി പി ടി എക്സ്, ഞാനൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക്. ഓക്കെ, അപ്ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം അപ്ലോഡ് ആയത് പവർ പോയിന്റിലാണ് ഗൂഗിൾ സ്ലൈഡിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഗൂഗിൾ സ്ലൈഡിന്റെ സിമ്പിൾ എസ് ക്യു എൽ എന്ന് പറയുന്ന പ്രസന്റേഷൻ. ഞാൻ പ്രസന്റേഷൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്, പക്ഷെ അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഗൂഗിൾ സ്ലൈഡ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇനേബിൾ ചെയ്തു എന്ന് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ഫയൽസ് നിങ്ങൾ, അത് എന്ത് വേർഡ് ഫയൽ ആയാലും പവർ പോയിന്റ് ആയാലും എക്സൽ ഷീറ്റ് ആയാലും എന്ത് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള എന്ത് ഫയൽ നിങ്ങൾ ഇതിലേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്താലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് ഫയൽസ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ടീച്ചേഴ്സും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണത്, കാരണം ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ നമുക്ക് എന്തെയ്യ സ്പേസ് ആക്സസ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത ടിപ്സ് എല്ലാം തന്നെ തീർച്ചയായും എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ടാപ്പ് ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.